അമേരിക്കൻ M270 മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റങ്ങൾ മാറ്റിസ്ഥാപിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയുടെ 214 mm പിനാക്ക മൾട്ടിപ്പിൾ ബാരൽ റോക്കറ്റ് ലോഞ്ച് സിസ്റ്റം വാങ്ങാൻ ഫ്രാൻസ് ആലോചിക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. M270 മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിന് പകരമായി ഇസ്രായേലി പൾസ് മൾട്ടി കാലിബർ റോക്കറ്റ് സിസ്റ്റം വാങ്ങാൻ പല യൂറോപ്യൻ രാജ്യങ്ങളും ആലോചിക്കുന്നതുകൊണ്ട് പിനാക്ക സിസ്റ്റത്തിലുള്ള ഫ്രാൻസിന്റെ താൽപര്യം ലോകരാജ്യങ്ങൾക്കിടയിൽ ആശ്ചര്യകരമായി മാറുന്നു. ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ഒരു നൂതന മോഡുലാർ മൾട്ടി കാലിബർ റോക്കറ്റ് പീരങ്കി സംവിധാനമാണ് ഇസ്രായേലി പൾസ് അഥവാ പ്രിസൈസ് ആൻഡ് യൂണിവേഴ്സൽ ലോഞ്ചിംഗ് സിസ്റ്റം എന്നത്. 40 കിലോമീറ്റർ റേഞ്ചുള്ള 122 mm റോക്കറ്റുകൾ, 45 കിലോമീറ്റർ റേഞ്ചുള്ള 160 mm റോക്കറ്റുകൾ, 180 കിലോമീറ്റർ റേഞ്ചുള്ള 306 mm റോക്കറ്റുകൾ, 300 കിലോമീറ്റർ ദൂരപരിധി ശേഷിയുള്ള എക്സ്ട്രാ പ്രിഡേറ്റർ ഹുക്ക് പോലെയുള്ള കനത്ത റോക്കറ്റുകളും മിസൈലുകളും എന്നിവ വിക്ഷേപിക്കാൻ ഇസ്രായേൽ പൾസ് സിസ്റ്റത്തിന് കഴിയും. പൾസ് ഒരു മോഡുലാർ ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നു എന്നതിനാൽ 4x4, 6x6, 8x8 കോൺഫിഗറേഷൻ ഉൾപ്പെടെ വിവിധ വീൽഡ് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്ത ചേസിസിൽ ഇത് സംയോജിപ്പിക്കാൻ കഴിയും. അതിനാൽ തന്നെ മരുഭൂമികൾ, നഗരപ്രദേശങ്ങൾ അല്ലെങ്കിൽ ദുർഘടമായ പർവ്വത പ്രദേശങ്ങൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങൾക്കായി ഈ സംവിധാനം ക്രമീകരിക്കാവുന്നതാണ്. UAV-കളിൽ നിന്നോ റഡാറുകളിൽ നിന്നോ ഫോർവേഡ് നിരീക്ഷകരിൽ നിന്നോ നേരിട്ട് ടാർഗറ്റിംഗ് ഡാറ്റ സ്വീകരിക്കുന്ന നിലവിലുള്ള കമാൻഡ് ആൻഡ് കൺട്രോൾ നെറ്റ്വർക്കുകളിലേക്ക് പൾസ് സംയോജിപ്പിക്കാൻ കഴിയും. കൃത്യമായ ടാർഗറ്റ് ചെയ്യൽ കഴിവുകൾക്കൊപ്പം ഇവയുടെ പൊരുത്തപ്പെടൽ, വേഗത, കൃത്യത എന്നിവ നിർണായകമായ ആധുനിക യുദ്ധഭൂമി പരിസ്ഥിതികൾക്ക് ഇത് കൂടുതൽ അനുയോജ്യമാക്കി മാറ്റുന്നു. അതേസമയം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ചതും ടാറ്റ പവർ കമ്പനി ലിമിറ്റഡും ലാർസൻ ആൻഡ് ട്യൂബ്രോയും സംയുക്തമായി നിർമ്മിക്കുന്നതുമായ പിനാക്ക പ്രാഥമികമായി ഇന്ത്യ ഉപയോഗിക്കുന്ന ഒരു ഓൾറൗണ്ട് ശേഷിയുള്ള മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റമാണ്. ഇതൊരു 12-ബാരൽ ആയുധ സംവിധാനമാണ് എന്നത് കൂടാതെ 3 റെപ്ലിനിഷ്മെന്റ് വാഹനങ്ങൾ, ഫയർ കൺട്രോൾ സിസ്റ്റം, ഇന്റഗ്രേറ്റഡ് കമ്പ്യൂട്ടറുകൾ എന്നിവയുള്ള 2 കമാൻഡ് പോസ്റ്റ് വാഹനങ്ങൾ, ഒരു ഡിജിക്കോറ റഡാർ എന്നിവയും മെയിൻ വാഹനത്തിനൊപ്പം സജ്ജീകരിച്ചിരിക്കുന്നു. 4 വേരിയന്റുകളിലായി 37.5 കിലോമീറ്റർ മുതൽ 75 കിലോമീറ്റർ വരെയുള്ള ഫയറിംഗ് റേഞ്ചുണ്ട് പിനാക്ക സിസ്റ്റത്തിന്. കൂടാതെ 90 കിലോമീറ്റർ റേഞ്ചുള്ള MK2 എക്സ്റ്റൻഡ് വെർഷൻ നിലവിൽ ടെസ്റ്റിംഗ് സ്റ്റേജിലും 120 കിലോമീറ്റർ റേഞ്ചുള്ള MK3 വെർഷൻ നിലവിൽ വികസനഘട്ടത്തിലുമുണ്ട്. 44 സെക്കൻഡിൽ 12 ഹൈ എക്സ്പ്ലോസീവ് റോക്കറ്റുകളും 20 സെക്കൻഡിൽ 40 122 mm ക്ലസ്റ്റർ മ്യൂണിഷൻ റോക്കറ്റുകളും ഫയർ ചെയ്യാൻ പിനാക്കയ്ക്ക് കഴിയും. BML TT813 അല്ലെങ്കിൽ TT815 ട്രക്ക് ഫാമിലിയാണ് പിനാക്കയുടെ മൊബിലിറ്റി സിസ്റ്റമായി ഉപയോഗിച്ചു പോരുന്നത്. ഇവ മണിക്കൂറിൽ പരമാവധി 80 കിലോമീറ്റർ വരെ വേഗം നൽകുന്ന T930 മൾട്ടി ഫ്യുവൽ ടർബോ ചാർജ്ഡ് ഇന്റർകൂളർ ഫെഡ് V8 എഞ്ചിൻ ഉപയോഗിക്കുന്നു. അസാധാരണമായ കഴിവുള്ള മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം സംയോജിത റഡാർ മാർഗനിർദ്ദേശത്തോടെയാണ് പിനാക്ക സിസ്റ്റം വരുന്നത്. ട്രാക്ക് കറക്ഷൻ സിസ്റ്റത്തോടും GPS നാവിക് സാറ്റലൈറ്റ് ഗൈഡൻസോടും കൂടിയ റിംഗ് ലേസർ ഗൈറോ ഇനേർഷ്യൽ നാവിഗേഷനാണിത്. മറ്റ് മിക്ക മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയുടെ പർവ്വത അതിർത്തികളിലെ പരീക്ഷണവും അനുഭവവും കാരണം ഏതു തരത്തിലുമുള്ള ഭൂപ്രദേശങ്ങളിലും പർവ്വതനിരകളിലും കൃത്യമായി ദൗത്യങ്ങൾ നടത്താൻ പിനാക്കയ്ക്ക് കഴിയും. പാകിസ്ഥാനെതിരായ കാർഗിൽ യുദ്ധത്തിൽ പിനാക്കയുടെ വിജയകരമായ യുദ്ധവിന്യാസം ലോകം കണ്ടിരുന്നു. പിനാക്ക MK1 കാര്യം നോക്കുകയാണെങ്കിൽ 2000 ഫെബ്രുവരിയിൽ ആദ്യത്തെ പിനാക്ക MK1 ഇന്ത്യൻ ആർമി റെജിമെന്റ് ഉയർന്നു. പിനാക്ക MK2 സംവിധാനത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും നിലവിൽ ഇന്ത്യൻ സൈന്യം 10 പിനാക്ക MK1 റെജിമെന്റുകളെ അണിനിരത്തുന്നു. നിലവിൽ ഓർഡറിലുള്ള സിസ്റ്റങ്ങളുടെ ഉൽപ്പാദനം കൂടാതെ പിനാക്ക MK1 റോക്കറ്റുകളുടെ ഉൽപ്പാദനശേഷി നന്നായി സ്ഥാപിക്കുകയും പ്രതിവർഷം 5000 റോക്കറ്റുകളോളം നിർമ്മിക്കുകയും ചെയ്യുന്നു. തൽഫലമായി ഇന്ത്യക്ക് തങ്ങളുടെ പ്രതിരോധ സന്നദ്ധതയെ ബാധിക്കാതെ തന്നെ ഈ സംവിധാനം എളുപ്പത്തിൽ കയറ്റുമതി ചെയ്യാൻ സാധിക്കും. 38 കിലോമീറ്റർ ദൂരപരിധി, ദ്രുത പ്രതികരണ സമയം, ഉയർന്ന റേറ്റ് ഓഫ് ഫയർ എന്നിവയുള്ള ഒരു ഫ്രീ ഫ്ലൈറ്റ് ആർട്ടില്ലറി റോക്കറ്റ് ഏരിയ ബോംബാർഡ്മെന്റ് സംവിധാനമാണ് പിനാക്ക MK1 എന്നത്. ഒരൊറ്റ പിനാക്ക സംവിധാനം ഒരു മൾട്ടിബാരൽ ലോഞ്ചറിൽ നിന്നും 12 റോക്കറ്റുകളുടെ സാൽവോയെ 44 സെക്കൻഡിനുള്ളിൽ വിക്ഷേപിക്കുന്നു. അങ്ങനെ ഒരു ബാറ്ററിക്ക് 72 റോക്കറ്റുകൾ ഒരേ സമയം തൊടുക്കാൻ കഴിയും. 214 mm ബോർ പിനാക്ക റോക്കറ്റിന് 100 കിലോഗ്രാം പേലോഡ് വഹിക്കാൻ കഴിയും. ടാങ്ക് വിരുദ്ധ മൈനുകൾ, ബ്ലാസ്റ്റ് കം, പ്രീ ഫ്രാഗ്മെന്റഡ് ഹൈ എക്സ്പ്ലോസീവ്സ് എന്നിങ്ങനെ വിവിധ വാർഹെഡുകൾ പിനാക്കയിൽ ഘടിപ്പിക്കാനാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പിനാക്കയുടെ ഒരു ബാറ്ററിയിൽ 6 ലോഞ്ചർ സംവിധാനങ്ങൾ, 6 ലോഡർ കം റിപ്ലനിഷ്മെന്റ് വാഹനങ്ങൾ, ഫയർ കൺട്രോൾ കമ്പ്യൂട്ടറും മീറ്റിയോളജിക്കൽ റഡാറുമുള്ള ഒരു കമാൻഡ് പോസ്റ്റ് വാഹനം എന്നിവ ഉൾപ്പെടുന്നു. മാരകമായ വാർഹെഡുകളുടെ രൂപത്തിലുള്ള 7.2 ടണ്ണിലധികം പേലോഡ് 38 കിലോമീറ്റർ പരിധിയിലെത്തിക്കാനും 800 മീറ്റർ മുതൽ 1000 മീറ്റർ വരെയുള്ള ലക്ഷ്യപ്രദേശത്തെ ഫലപ്രദമായി നിർവീര്യമാക്കാനും പിനാക്കയ്ക്ക് കഴിയും. ഫ്രാൻസിന്റെ പിനാക്ക തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രധാന കാരണം സൂയിസൈഡ് ഡ്രോണുകൾ ഉൾപ്പെടെ ഇന്നത്തെ യുദ്ധങ്ങളിലെ ഡ്രോണുകളുടെ കനത്ത ഉപയോഗമാണ്.
ഒരു മൾട്ടി ബാരൽ റോക്കറ്റ് സംവിധാനത്തിന് ഡ്രോൺ സാച്ചുറേറ്റഡ് യുദ്ധക്കളത്തിൽ അതിജീവിക്കണമെങ്കിൽ ഫയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമാകാനുള്ള കഴിവുമുണ്ടായിരിക്കണം. പിനാക്ക MK-1 കൃത്യമായും ആ കഴിവുണ്ട് എന്നത് പിനാക്കയെ ഫ്രഞ്ച് സേനയ്ക്ക് പ്രിയങ്കരമാക്കി മാറ്റുന്നു. ലോഞ്ചറിൽ ബ്രഷ്ലെസ് സെർവോ മോട്ടറുകൾ അല്ലെങ്കിൽ ഡ്രൈവുകൾ ഉള്ളതിനാൽ ഒരു മില്ലി റേഡിയനുള്ളിൽ കൃത്യതയോടെ സ്ഥാപിക്കുന്ന സുഗമമാക്കുകയും ഇത് ഫയർ അഭ്യർത്ഥനകളോട് വേഗത്തിൽ പ്രതികരിക്കാൻ സിസ്റ്റത്തെ അനുവദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം കൗണ്ടർ ബാറ്ററി ഫയറിംഗിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് ശേഷി ലോഞ്ചറിനെ പ്രാപ്തമാക്കുന്നു. ഫ്രാൻസിന്റെ തെരഞ്ഞെടുപ്പിനുള്ള മറ്റു കാരണങ്ങൾ കുറഞ്ഞ ചെലവ്, മികച്ച ലഭ്യത, പ്രവർത്തനങ്ങളുടെ ലാളിത്യം, സ്പെയറുകളുടെ ഉറപ്പുള്ള വിതരണം, ഭാവിയിലെ നവീകരണങ്ങളുടെ ലഭ്യത എന്നിവയാണ്. സിസ്റ്റത്തിനും റോക്കറ്റുകൾക്കുമായുള്ള ഇന്ത്യയുടെ സ്ഥാപിത ഉൽപ്പാദനശേഷി, സ്പെയറുകളുടെയും വെടിക്കോപ്പുകളുടെയും അനിയന്ത്രിതമായ വിതരണം ഫ്രാൻസിന് ഉറപ്പു നൽകുന്നു. ഇന്ത്യയുടെ പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തെ ഫ്രാൻസ് നോക്കുന്നതിന് പിന്നിൽ മറ്റ് നല്ല കാരണങ്ങളുമുണ്ട്. ഫ്രഞ്ച് മിലിറ്ററി ഹാർഡ്വെയറിനുള്ള നല്ലൊരു വിപണി മാത്രമല്ല ഇന്ത്യ സംയുക്ത ആയുധ സംവിധാന വികസനത്തിനുള്ള വിശ്വസനീയമായ പങ്കാളി കൂടിയാണ്. ഇന്ത്യയും റഷ്യയും ചേർന്നുള്ള സംയുക്ത ആയുധ സംവിധാന വികസനം നല്ല ഫലങ്ങൾ നൽകിയതിനാൽ ഫ്രാൻസും ഇപ്പോൾ ഈ സാധ്യത നോക്കിക്കാണുന്നു. ഇന്ത്യയുമായുള്ള പ്രതിരോധ ഉൽപ്പാദനത്തിലെ അടുത്ത പങ്കാളിത്തം ഫ്രാൻസിനെ രാജ്യത്തിന്റെ ടാലന്റ് പൂളിൽ ഉൾപ്പെടുത്താനും ചെലവ് ചുരുക്കാനും പരമ്പരാഗത പങ്കാളികളെ ആശ്രയിക്കാനും സഹായിക്കുമെന്ന് ഫ്രാൻസ് വിശ്വസിക്കുന്നു. അമേരിക്കയുടെ M270 ഹിമാഴ്സിനും തുല്യമായ റേഞ്ചും കൃത്യതയുമുള്ള ഒരു മെച്ചപ്പെടുത്തിയ ശേഷിയുള്ള പിനാക്ക MK-2 സിസ്റ്റം ഇന്ത്യ ഇതിനോടകം തന്നെ വികസിപ്പിക്കുകയും പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ കയറ്റുമതി കരാർ ഇന്ത്യയുടെ ആദ്യത്തെ യഥാർത്ഥ തദ്ദേശീയ സംവിധാന കരാർ കൂടിയാണ്. മുൻകാലങ്ങളിൽ ധ്രുവ് ഹെലികോപ്റ്റർ, ബ്രഹ്മോസ് മിസൈൽ തുടങ്ങിയ ഇന്ത്യ കയറ്റുമതി ചെയ്ത പ്രധാന ആയുധ സംവിധാനങ്ങളിൽ പ്രധാന വിദേശ OEM അസംബ്ലികൾ ഉണ്ടായിരുന്നു. അതിനാൽ കയറ്റുമതി വരുമാനം ഇന്ത്യയ്ക്കും OEM-കൾക്കുമിടയിൽ വിഭജിക്കപ്പെട്ടു പോയിരുന്നു. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ചെടുത്ത പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് സിസ്റ്റത്തിന്റെ ലോഞ്ചർ, കമാൻഡ് വെഹിക്കിൾ എന്നിവ ടാറ്റ ഇലക്ട്രിക്, എല്ലാൻഡി എന്നിവരും റോക്കറ്റുകൾ OFB-യും ലോഡർ കം റെപ്ലിനിഷ്മെന്റ് വാഹനങ്ങൾ OFB-യും ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് എന്നിവയും നിർമ്മിക്കുന്നു. ഇന്ത്യൻ റോക്കറ്റ് മിസൈൽ സാങ്കേതിക വിദ്യകൾ ലോകോത്തരമായി കണക്കാക്കാവുന്ന തലത്തിലേക്ക് പക്വത പ്രാപിച്ചിട്ടുണ്ടെന്ന് മുതിർന്ന DRDO ഉദ്യോഗസ്ഥർ അടുത്ത കാലത്ത് തറപ്പിച്ചു പറഞ്ഞിരുന്നു. തൽഫലമായി ഭാവിയിൽ മിസൈൽ സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് പ്രതിരോധ മന്ത്രാലയം നിരോധിച്ചിരുന്നു. നിരവധി പതിറ്റാണ്ടുകളായി മിസൈൽ സാങ്കേതിക വിദ്യയിൽ പ്രാവീണ്യം നേടാനുള്ള DRDOയുടെ നിരന്തരമായ ശ്രമങ്ങൾ കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഫലങ്ങൾ നൽകുന്നു. ഭാവിയിൽ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന നിരവധി മിസൈൽ സംവിധാനങ്ങളിൽ ആദ്യത്തേതാണ് പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം. നമ്മുടെ വിദേശ നയത്തിലെ ഈ പുതിയ ധൈര്യം എന്നെന്നും നിലനിൽക്കുമെന്നും ഈ ധൈര്യം ഇന്ത്യ ഒരു വലിയ ശക്തിയായി ഉയർന്നു വരാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു.